ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നത് ആ ഭഗവാനാണ്. ഭഗവാന്റെ കാരുണ്യം ആവോളം കിട്ടിയ പുണ്യാത്മാവാണ് മഹാഗുരു. മഹാഗുരു ഒരു ചരിത്രമാണ്, നമ്മൾ പഠിക്കേണ്ട ചരിത്രം. അടിമത്തത്തിൻ്റെ ഇരുട്ടറയിൽ പെട്ടുപോയ ഒരു സമൂഹത്തിനെ അറിവെന്ന വെളിച്ചം പകർന്ന് പുറത്തേക്ക് നയിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾ അടിസ്ഥാനമാക്കി കൗമുദി ടി വി നിർമ്മിക്കുന്ന മഹാഗുരു മെഗാ പരമ്പരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ അധ്യായം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. സ്വാമി, എവിടുന്നാണ്? പേര്? തലശ്ശേരിന്നാ. പേര് ശേഖരൻ. സ്വാമി, തലശ്ശേരിയിൽ എല്ലാം ക്ഷേമമല്ലേ? ഓ, അതെ സ്വാമി. അവിടെ ത്രിപാദങ്ങളുടെ ഒരു പ്രതിമ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അങ്ങനെയോ? നമുക്കും പ്രതിമയോ? ജീവിച്ചുകൊള്ളൂല്ലോ. ഇറ്റലിക്കാരനായ പ്രൊഫസർ തവർലിയാണ് ശില്പി. പ്രതിമയുണ്ടാക്കാൻ ഒരു പടം എടുത്തു കൊടുക്കണം, അതിനയച്ചതാണ്. എല്ലാ പടവും കിട്ടുമോ? കിട്ടും സ്വാമി. അപ്പോ മിടുക്കനാണല്ലോ. ആ മാങ്ങയുടെ പടം എടുക്കാമോ? ഏത്? ആ മാങ്ങയുടെയോ? അതെ, എടുക്കാം സ്വാമി. ഛായാഗ്രഹണം ഒരു അതിശയം തന്നെ അല്ലേ? മാങ്ങയുടെ രസത്തിന്റെ പടം പറ്റുമോ? മാങ്ങയുടെ രുചിയുടെ പടവോ? അതെ, മാങ്ങയ്ക്കുള്ളിൽ രസമുണ്ടല്ലോ. ഉണ്ട് സ്വാമി, പക്ഷെ അതെങ്ങനെ പകർത്തു സ്വാമി? അറിവും സ്നേഹവുമൊക്കെ അങ്ങനെയാ. വലിയൊരു വേദാന്തസാരമാണല്ലോ സ്വാമി. പറഞ്ഞു പറഞ്ഞ് വേദാന്തത്തെ കട്ടിയാക്കരുത്. ത്രിപാദങ്ങളുടെ പടം എടുത്തോട്ടെ. എങ്ങനെയുള്ള പടമാണ്? പടം മനസ്സിൽ പലതും ആ രൂപയിൽ കാണുന്നത് പോലെ ഒരു വശം തിരിഞ്ഞുള്ള പടമല്ലേ? അതെ സ്വാമി, മനസ്സിൽ തോന്നിയതും അതുതന്നെയാ. എടുത്തോട്ടെ സ്വാമി. സ്വാമി, അല്പം ഇങ്ങോട്ട്. പോയിക്കോട്ടെ സ്വാമി. വരണം വരണം. എന്തൊക്കെയായി ഗവേഷണം? അങ്ങനെ പോകുന്നു. ബോധാനന്ദ സ്വാമിയെയാണ് ഗുരു തന്റെ പിംഗമിയായി സെലക്ട് ചെയ്തത് അല്ലേ? അതെ, പലവട്ടം ബോധാനന്ദ സ്വാമി ഗുരുവിന്റെ ശിഷ്യനാകാൻ വന്നു. ശാരദാ പ്രതിഷ്ഠ നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ശിഷ്യത്വം ലഭിക്കുന്നത്. പിന്നീട് ഗുരുവിനൊപ്പം പലയിടങ്ങളിലും സഞ്ചരിച്ചു.
പല ദൗത്യങ്ങളും ഏറ്റെടുത്തു. അങ്ങനെയോ? കേക്കട്ടെ. പറയാം. ഹിമാലയത്തിൽ കുറെ കാലം അവധൂതനായി വേലായുധൻ എന്ന പൂർവാശ്രമ നാമമുള്ള ബോധാനന്ദ സ്വാമി കഴിഞ്ഞിട്ടുണ്ട്. ആലുവ അദ്വൈതാശ്രമം, സ്കൂൾ എന്നിവയുടെ നിർമ്മാണവേളയിലും അദ്ദേഹം വലിയ സഹായമായിരുന്നു. പക്ഷേ ആള് കല്ലുപോലെയായിരുന്നു. ഒരു ഫയർ ബ്രാൻഡ് അല്ലേ? അങ്ങനെയും പറയാം. ജാതിയെ നശിപ്പിക്കണം, ആരെയും വഴിമാറ്റരുത്, ആർക്കും വഴിമാറുകരുത്, ഇതായിരുന്നു സ്വാമിയുടെ മനോഭാവം. അദ്ദേഹം രൂപീകരിച്ച ധർമ്മപട സംഘം ഒരു ചാവേറ്റുപട തന്നെയായിരുന്നു. സവർണരുടെ കടന്നാക്രമണങ്ങളെയെല്ലാം കായികമായി തന്നെ നേരിട്ടു. 1927 സെപ്റ്റംബർ 27 ബോധാനന്ദ സ്വാമിയെ ഗുരു പിൻഗാമിയായി അഭിഷേകം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം 1928 ജനുവരി 9 രജിസ്റ്റർ ചെയ്തു. തന്റെ സ്വത്തുക്കളുടെ അവകാശം സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ് ഗുരു തയ്യാറാക്കി അല്ലേ? ഇവിടെ ശിവഗിരിയിൽ വെച്ചാണ് ഗുരു തന്റെ വസിയത്തിൽ ഒപ്പുവെക്കുന്നത്. അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്താണത്? ശിവഗിരിയിലെ അന്തേവാസികളുടെ നിർബന്ധത്താൽ അവരെഴുതി കൊണ്ടിരുന്ന മരണപത്രത്തിൽ ഒപ്പുവെച്ചു കൊടുത്തു എന്ന് ചിലരു പറയുന്നു. തന്റെ സ്വന്തം സങ്കല്പങ്ങളെയും ആദർശങ്ങളെയും ആധാരമാക്കി സ്വന്തം ഇഷ്ടമനുസരിച്ച് ഗുരു തന്നെ എഴുതിച്ചാണെന്നും ഒരഭിപ്രായമുണ്ട്. എന്നിട്ടുണ്ടായി? ഈശ്വരനും മനുഷ്യനും ചിന്തിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. അതിവിടെയും ഉണ്ടായി. സ്വത്തിന്റെ അവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങളും വ്യവഹാരങ്ങളും ഉണ്ടായി. സന്യാസി സംഘം, SNDP യോഗം എന്നിവ ഗുരുവിന്റെ രണ്ട് കൈകളല്ലേ? അതെ, അങ്ങനെ പറയുന്നാവും ശരി. രണ്ട് കരങ്ങളും തമ്മിൽ ചേരുമ്പോ അതിൽ ശാന്തിമുദ്ര വിരിയുമെന്ന് ഗുരു ദീർഘദർശനം ചെയ്തിരിക്കണം. ആത്മീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ സന്യാസി സംഘം, കർമ്മധർമ്മ സന്ദേശ പ്രചരണത്തിന് SNDP യോഗവും. ഗുരുസ്വാമി തന്റെ പിൻഗാമിയായി ബോധാനന്ദ സ്വാമികളെ അഭിഷേകം ചെയ്യുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ഭക്തന്മാരെത്തിയിട്ടുണ്ട്. എന്തായാലും അപൂർവമായൊരു ചടങ്ങ് തന്നെ. ഭഗവാൻ ബുദ്ധൻ അനന്തഭിക്ഷുവിനെ പിൻഗാമിയാക്കി, ശങ്കരാചാര്യർ പത്മപാദാചാര്യരെ, ക്രിസ്തുദേവൻ പത്രോസിനെയും എല്ലാം കൊണ്ടും അർഹനായ ശിഷ്യനെ തന്നെയാണ് സ്വാമി തിരഞ്ഞെടുത്തിരിക്കുന്നത്. Oh, 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 oh
അമൃതാനന്ദന് മംഗളപത്രം നൽകട്ടെ. വിൽപ്പത്രപ്രകാരം നമ്മുടെ എല്ലാ സ്വത്തുക്കളുടെയും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാവുന്നതും അവകാശവും അധികാരവും ബോധാനന്ദന് കൊടുത്തിരിക്കുന്നു. ബോധാനന്ദനാണ് നമുക്ക് വേണ്ടി ആശ്രമകാര്യങ്ങളും മറ്റ് കാര്യങ്ങളും നോക്കുന്നത്. നിങ്ങൾ നമ്മോടെന്ന പോലെ ബോധാനന്ദനോട് കൂറും സ്നേഹവും ഉള്ളവരായിരിക്കണം. ഈ ആശ്രമത്തിൻ്റെ സൽപേരും അഭിവൃദ്ധിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ആത്മാർത്ഥതയും ഉത്സാഹവും ആശ്രയിച്ചായിരിക്കും നിലനിൽക്കുന്നത്. ഗുരുസ്വാമിയുടെ കൽപ്പന ഞങ്ങളെ ശിരസാവഹിക്കും. നിങ്ങൾക്കായി ഒരു സംഘം, ധർമ്മസംഘം രൂപീകരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആ സംഘം എങ്ങനെയായിരിക്കണം, അതിൻ്റെ നിയമം എങ്ങനെയായിരിക്കണം എന്ന് തീർച്ചപ്പെടുത്തി നിബന്ധനകൾ എഴുതിയുണ്ടാക്കാൻ നാം ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ്. താമസിയാതെ അത് രജിസ്റ്റർ ചെയ്യണം. സ്വാമി പറഞ്ഞതെല്ലാം ഞങ്ങൾ അക്ഷരം പ്രതിപാലിക്കും. ഈശ്വരവിശ്വാസവും സദാചാരബോധവും നിങ്ങളിൽ നിന്നാണ് ജനങ്ങൾ പഠിക്കേണ്ടത്. സജ്ജനങ്ങളെ ആദരിക്കുകയും ആരെയും തന്നിൽ താഴെയെന്ന് കരുതുകയും അരുത്. ഫലേച്ഛയില്ലാതെ വേണം ഏവരും പ്രവർത്തിക്കാൻ. ത്യാഗം അതിൽ നിന്നേ ഉണ്ടാകൂ. എന്താ, ബോധാനന്ദന്റെ കണ്ണുകൾ നിറഞ്ഞല്ലോ. അത് സ്വാമി തൃപ്പാദങ്ങളിൽ വീഴുന്ന തീർത്ഥമാണ്. മഹാഗുരു മഹാഗുരു മഹാഗുരു. മഹാഗുരു മഹാഗുരു ദൈവമേ കാത്തുകൊള്ളുങ്ങൾ കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്വന്തമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാ നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാർ.
തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ തുമൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്നതിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസാം അഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ദാന ഞാനും പരമേശ്വരമേനോനും കൂടി ഗുരുവിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ മഠങ്ങളിലെയും ശിഷ്യന്മാർക്ക് 1928 ജനുവരി 9 കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രവളപ്പിലെ ഗുരുവിൻ്റെ പർണശാലയിൽ എത്തിച്ചേരുന്നതിനായി കത്തുകളയച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ആർക്കും എന്ത് സംശയവും സ്വാമി തൃപ്പാദങ്ങളോട് ചോദിക്കാം. സന്യാസി എന്നാൽ ആരാണ്?